വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ നിന്ന് വരുന്നത്. ഒരു വൃദ്ധ മാതാവിനെ ആക്രമിച്ച് കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 500 രൂപ കവർന്നിരിക്കുകയാണ് ഒരു സംഘം യുവാക്കൾ. ഗുരുവായൂർ ഐനിക്കുളങ്ങര പരേതനായ കൃഷ്ണന്റെ ഭാര്യ 74 വയസ്സുള്ള തങ്കമണിയാണ് ആക്രമണത്തിനിരയായത്. ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയാണ് തങ്കമണി. തങ്കമണിയെ ആക്രമിച്ച 2000 രൂപയുടെ ലോട്ടറിയും 500 രൂപയുമാണ് യുവാക്കൾ കവർന്നത്. പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തെ വിൽപ്പന കഴിഞ്ഞ തുടർ ദിവസങ്ങളിൽ വിൽപ്പനയ്ക്കുള്ള ലോട്ടറിയും വാങ്ങി താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു തങ്കമണി. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡിലെ മാങ്ങോട് അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തിയതോടെയാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ തങ്കമണിയെ തള്ളിയിട്ട് ലോട്ടറിയും പണവും തട്ടിയെടുത്തത്. വന്നിട്ട് പിന്നെ തിണ്ടുമെന്ന് റോഡിലേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞിട്ട് കയറാൻ വേണ്ടി ഇറങ്ങുമ്പോ കണ്ടു ആ വന്നു ആദ്യം വന്നവൻ വീണ്ടും വരുന്നു. അവൻ ഇങ്ങനെ എന്തോ ചേച്ചിക്കുന്നു ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്താ എനിക്ക് അറിയില്ല, ഞാൻ മലർന്നു കഴിക്കുന്നു. തട്ടിച്ചു വീഴ്ചയിൽ കല്ലിൽ തട്ടി തങ്കമണിയുടെ തല പൊട്ടി. ഇവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതിയും നൽകി. ഇത് 3ാം തവണയാണ് ആക്രമണത്തിന് തങ്കമണി ഇരയാകുന്നതെന്ന് തങ്കമണി പറയുന്നു.